ഹലോ എവരി വൺ, ഐ എഫ് ജെനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വി എഫ് അല്ലെങ്കിൽ നോർമൽ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ എപ്പോഴായിരിക്കും നടക്കുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കുന്നത്. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തു, ഓവുലേഷൻ കഴിഞ്ഞു, എത്രാമത്തെ ദിവസമായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുക, അതിനുശേഷം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞു, ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എന്നാണ്, എന്തൊക്കെയാണ് സിംറ്റംസ്, അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഡേ ബൈ ഡേ സിംറ്റംസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്ക് എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ കാര്യം ആദ്യം നോക്കാം. നോർമൽ പ്രഗ്നൻസിയുടെ കാര്യം ഞാൻ അവസാനത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഐ വി എഫ് റിലേറ്റഡ് ചാനൽ ആയതുകൊണ്ട് അധികം പേര് ഐ വി എഫ് വീഡിയോസ് ആണ് കാണുന്നത്. അതുകൊണ്ട് നോർമൽ പ്രഗ്നൻസിയുടെ കാര്യം ഞാൻ ഈ വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വരെ കണ്ടു നോക്കാം. അപ്പം പലർക്കും തന്നെ, ചിലർക്ക് ഡേ ടു എംബ്രിയോ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യാൻ, ചിലർക്ക് ഡേ ത്രീ ആയിരിക്കും, ചിലർക്ക് ബ്ലാസ്റ്റോസിസ്റ്റ് ഡേ ഫൈവ് ആയിരിക്കും, ഡേ സിക്സ് ആയിരിക്കും. ഈ എംബ്രിയോയുടെ ഇതനുസരിച്ച്, ദിവസം അനുസരിച്ച്, ഗ്രോത്ത് അനുസരിച്ച് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നോർമലി ഒരു ഡേ ടു എംബ്രിയോ ആണ് ട്രാൻസ്ഫർ, ഡേ ടു ഒരു ഡേ ത്രീ എംബ്രിയോ ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഡേ ഫൈവ് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് എത്തിയാൽ മാത്രമേ ഇംപ്ലാന്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിന് അത്രയും ദിവസത്തെ ഗ്രോത്തും കൂടി ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് സാധാരണ രീതിയിൽ ഇതൊരു 5 to 10 days നമുക്ക് ഡേ ടുവോ ഡേ ത്രീയോ എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാൻ സാധ്യത. എന്നാൽ ഒരു ബ്ലാസ്റ്റോസിസ്റ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ, ഡേ ഫൈവോ ഡേ സിക്സോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ, അത് ഇംപ്ലാന്റ് ചെയ്യുന്ന സ്റ്റേജിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 2 to 5 days ഇംപ്ലാന്റേഷൻ നടക്കും. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന എന്നാണ് മനസ്സിലായി കാണുമല്ലോ. ഇനി നോർമൽ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവുലേഷൻ ഡേയ്സിലാണ് മോസ്റ്റ് ഫെർട്ടൈൽ ഡേ. ഓവുലേഷൻ ഡേ നമ്മൾ കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 days ഇംപ്ലാന്റേഷൻ നടക്കുക. ഇനി ഇംപ്ലാന്റേഷൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് അത് നോർമൽ പ്രഗ്നൻസി ആയാലും ഐ വി എഫ് ആയാലും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും, മിക്കവർക്കും തന്നെ ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്. അത് ചെറിയ സ്പോട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സാധാരണ ബ്ലീഡിങ്ങിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും, നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. ലൈറ്റ് ആയിരിക്കും, പാഡൊന്നും വെക്കേണ്ട വരത്തില്ല. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് പാഡ് വെക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെവി ബ്ലീഡിങ് ആണ്, അപ്പോൾ അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഒരു സിംറ്റം ആയിട്ടാണ് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ഐ വി എഫ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ ചില ആൾക്കാർ ഇരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, എനിക്ക് സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ റിസൾട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിരുന്നു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ ഇരിക്കരുത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ക്രാംസ് ആണ് ഉണ്ടാവുക, അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാവും, പിന്നെ കാലിന് വേദന ഉണ്ടാവും, നമുക്ക് ബ്രെസ്റ്റ് പെയിൻ ഉണ്ടാവും. ഇതൊക്കെ കോമൺലി ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് കണ്ടുവരുന്നത്. പിന്നെ വോമിറ്റിങ്ങും മറ്റും അത് കുറച്ചും കൂടെ കഴിഞ്ഞ് കൺഫേം ചെയ്തിട്ടാണ് ഉണ്ടാകാനുള്ള സാധ്യത. നോർമലി വരുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ വരുന്ന നമ്മുടെ ബ്രെസ്റ്റിൻ്റെ ചേഞ്ചസ് ഉണ്ടാകും, ബ്രെസ്റ്റ് പെയിൻ ഉണ്ടാകും, പിന്നെ വജൈന ഡിസ്ചാർജ് ഉണ്ടാകും, പിന്നെ ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാകും. ഇതൊക്കെയാണ് നമുക്ക് ഒരു ഇംപ്ലാന്റേഷൻ സിംറ്റം ആയിട്ട് പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് കൂടുതലായിട്ടും കണ്ടുവന്നിരുന്നത് എനിക്ക് അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടായിരുന്നു, കാലുവേദന നന്നായിട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഫ്രീക്വന്റ് യൂറിനേഷനും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ഹേ ആയിട്ടല്ല, എന്നാലും ഫ്രീക്വന്റ് യൂറിനേഷനും എനിക്ക് സിംറ്റം ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ചില ആൾക്കാർ പറയും എനിക്ക് ഒരു സിംറ്റം ഇല്ല, ഞാൻ പ്രഗ്നൻ്റ് ആകില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷെ അത്രക്കൊന്നുമല്ല കാര്യങ്ങൾ. ചില ആൾക്കാർക്ക് സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല, പക്ഷേ റിസൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സിംറ്റംസ് ഉള്ളത് നോക്കിയിട്ടല്ല കാര്യം. പിന്നെ ചില ആൾക്കാർക്ക് എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു, പക്ഷേ റിസൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും.
അപ്പൊ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഐ വി എഫ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ മെഡിസിൻസും നമുക്ക് തന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ചും പ്രൊജസ്ട്രോണിന്റെ അളവാണ് ഈ പ്രഗ്നൻസിയിൽ നന്നായിട്ട് കൂടുന്നത്. പ്രൊജസ്ട്രോൺ അളവ് കൂടുന്നതുകൊണ്ട് സപ്പോർട്ട് തരുന്നതുകൊണ്ട് കൂടുതൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാൽവേദന, ക്രാംസ് അതെല്ലാം ഉണ്ടാവും. പിന്നെ ഐ വി എഫിലെ എസ് സി ജി നമുക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ എസ് സി ജിയുടെ അളവും കൂടെ കൂടുക, അത് നമുക്ക് ഇനിഷ്യൽ സ്റ്റേജസിൽ നമുക്ക് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് കഴിക്കുന്ന മെഡിസിൻ കൊണ്ട് കാരണം ചിലപ്പോൾ ഇത്രയും സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ സിംറ്റംസ് മാത്രം നോക്കി പോസിറ്റീവാണോ നെഗറ്റീവാണോന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞു, എനിക്ക് റിസൾട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചിലപ്പോൾ എല്ലാവരും മിക്ക ഇവൻ ഞാൻ ഉൾപ്പെടെ സിംറ്റംസിൻ്റെ പുറകെ അന്വേഷിച്ചൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കാര്യമില്ല, നിങ്ങൾ എന്തായാലും ഉൾക്കൊള്ളുക, എന്തായാലും റിസൾട്ട് വരുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കുക തന്നെയാണ് ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം ഇതൊക്കെയാണ് പ്രധാന സിംറ്റംസ് എന്ന് പറയാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതിരിക്കുക, ബോഡിയെ ക്ഷീണിപ്പിക്കാതിരിക്കുക, സ്റ്റെപ്പ് കയറി ഇറങ്ങാതിരിക്കുക, മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു പ്രാവശ്യം വേണമെങ്കിൽ കയറാം. പിന്നെ കുനിഞ്ഞുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കുക, പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക, തണുത്ത വെള്ളം കൊടുത്ത് കുളിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഹെവി ആയിട്ട് വെയിറ്റ് ഒന്നും എടുക്കാതിരിക്കുക, പിന്നെ ഫിസിക്കൽ കോണ്ടാക്ട് പാടില്ല. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി റെസ്റ്റ് കൊടുക്കുക. പിന്നെ ഓവർ ടെൻഷൻ ആകാതെ സമാധാനമായിട്ട് റിലാക്സ് ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുക. ഇതാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തരും അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.